നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമ്മുടെ ഈ ടാറ്റ നാനോ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 2000 കിലോമീറ്റർ ഓടിച്ചു. ഇതുവരെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഇരിക്കെ എൻ്റെ ചേട്ടൻ ഈ ടാറ്റ നാനോയുടെ ഒരു വലിയേട്ടനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടാറ്റ കാർ സർവീസിനോട് പൊതുവെയുള്ള മോശം അഭിപ്രായം മാറുമെന്ന പ്രതീക്ഷയോടെ കോട്ടയത്തുള്ള ലക്സോൺ ഷോറൂമിൽ നിന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡെലിവറി എടുത്തത്. മൈക്രോ എസ് യു വി വിഭാഗത്തിൽപ്പെടുന്ന ടാറ്റ പഞ്ചീവിയുടെ സ്മാർട്ട് പ്ലസ് എന്ന വേരിയൻ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു മിഡ് റേഞ്ച് കാറാണ്. 315 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും ഈ കുന്നും മലയൊക്കെയുള്ള നമ്മുടെ ഈ കോട്ടയത്ത് നമുക്ക് ഇതിന് പ്രാക്ടിക്കലായിട്ട് 200+ കിലോമീറ്ററാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 1 മാസത്തോളമായി. 200 കിലോമീറ്റർ താഴെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഇതുവരായിട്ടും പോയി വന്നിരുന്നത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കൂടെ വരെ പോയിരുന്നു. അപ്പം തിരിച്ച് വീട്ടിലെത്തുമോ എന്നുള്ളൊരു ഭയം കാരണം നമ്മൾ പുറത്തെ ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് 300 രൂപയ്ക്ക് ചാർജ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് പോയിൻ്റൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. നമുക്ക് അകത്തുനിന്ന് ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം തുറക്കുകയും അങ്ങനെ നമുക്ക് ചാർജ് ചെയ്യുന്നതിൻ്റെ കേബിള് കാര്യങ്ങളൊക്കെ കുത്തുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ ബുക്ക് ചെയ്തിട്ട് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ടാറ്റാക്കാർ വീട്ടിൻ്റെയോട് ചേർന്ന് പ്ലഗ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിരുന്നു. ഈ ഒരു വേരിയൻ്റിൽ അലോയ് വീൽസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം വൃത്തിയുള്ള വീൽ കപ്പാണ് ഇതിന് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലെ ഡോർ ഹാൻഡിൽ നോർമലി സാധാരണ ഹാൻഡിൽ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പുറകിലെ ഡോർ ഹാൻഡിൽ നമ്മുടെ പണ്ടത്തെ തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ പോലെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ഇവിടെ വരുമ്പം ഡോർ ഹാൻഡിൽ ഇല്ലേ, തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഒന്ന് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, തുറന്നേച്ചിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കും. പിന്നെ ഈ ക്ലാഡിംഗ് ഒക്കെ സംഭവങ്ങളെല്ലാം കമ്പനി എല്ലാ വേരിയൻസിനും കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ക്യാമറയും എല്ലാ മോഡലിലും കമ്പനി സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡിക്കി ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡിക്കി സ്പേസ് ഉണ്ട്. നമ്മൾ ഏത് ഫോർ വീലർ എടുത്താലും നമുക്ക് ഒരു സ്റ്റെപ്പിനി ടയർ പുറകിൽ കാണാം. നമ്മുടെ ടാറ്റാ നാനോയ്ക്ക് അതിൻ്റെ ഫ്രണ്ടിലാണ്. എന്നാൽ ഈ വാഹനത്തിന് സ്റ്റെപ്പിനി ആയിട്ട് ടയറൊന്നും കൊടുത്തിട്ടില്ല. അതിന് വേറെ ഒരു പഞ്ചർ കിറ്റാണ്, പഞ്ചർ കിറ്റും കാറ്റടിക്കാനുള്ള ഒരു മെഷീനുമാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സംഭവം, പടമൊക്കെ ഉണ്ട്. നമ്മളിപ്പം തുറന്നു നോക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തിരിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ടോയിങ് കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. വാഹനത്തിൻ്റെ മുൻവശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നെക്സോൺ ആണോ പഞ്ച് ആണോ എന്ന് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. രണ്ടിൻ്റെയും ഷേപ്പ് ഏകദേശം ഒരുപോലെയാണ്. എന്നാൽ ബാക്ക് സൈഡിൽ നിന്നുള്ള വൃത്തിയായിട്ട് പഞ്ചാണെന്ന് കാണാം. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സോണിൻ്റെ പോലത്തെ കണക്റ്റിംഗ് ടെയിൽ ലാംപ്സ് ഒന്നും അല്ല ഇത്. അപ്പോൾ നമുക്കൊരു ഡ്രൈവിന് പോയിട്ട് വരാം. 92% ചാർജ് ഉണ്ട്. 214 കിലോമീറ്ററാണ് ഇതിനകത്ത് റേഞ്ച് കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പയ്യെ ഒന്ന് പോകാം. ഡ്രൈവിൽ ഡ്രൈവ് മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിലും ഒന്നും അറിയാനില്ല, ഒട്ടും സൗണ്ടില്ലാത്തത് കൊണ്ട് തന്നെ. എല്ലാ ഇവിയും ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ സാധാരണ ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ഏറ്റവും ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗാണ്. എന്നാൽ പോലും ഓട്ടോമാറ്റിക് ഓടിക്കുന്നതിൻ്റെ സുഖം ഒരു ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ് താനും. അതുപോലെ തന്നെ ഒരു തരി ലാഗില്ല, കാല് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല സ്പീഡിൽ പൊക്കോളും. അതുപോലെ തന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ സ്പോർട്സ് മോഡാണ്. എന്നാൽ നമ്മുടെ ഈ ഒരു വഴികളിലൊന്നും സ്പോർട്സ് മോഡ് ഇടാൻ പറ്റത്തില്ല, കാരണം ഒത്തിരി വളവുകളും തിരിവുകളൊക്കെ ഉണ്ട്, കത്തിച്ച് വിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ. അല്ലാതെ തന്നെ ഇതിൻ്റെ നോർമൽ മോഡിന് തന്നെ ഡ്രൈവ് മോഡിന് അത്യാവശ്യം നല്ല പിക്കപ്പ് ഉണ്ട്. എന്തായാലും നമുക്കൊരു സ്ട്രെയിറ്റ് റോഡ് നോക്കി പോകാം. ഇപ്പം നമ്മളിപ്പം എൻ്റെ നാടായ മറ്റക്കരയിലെ ഒരു പാടശേഖരത്തിൻ്റെ നടുവിൽ വന്ന് നിൽക്കുകയാണ്. അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡാണ്. ഞായറാഴ്ച അതുകൊണ്ട് ബസ്സുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ചില സർവീസൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെയാണ് വലിയ വാഹനങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഒരു സ്പോർട്സ് മോഡ് ഇട്ട് നോക്കാം. ഡ്രൈവിൽ നിന്ന് ഞാൻ നോബ് തിരിച്ച് സ്പോർട്സിലോട്ട് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇത്തരം സ്പീഡിലാണ് നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ചിട്ട് റോക്കറ്റ് കുതിക്കുന്ന പോലെയാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. വേറെ വണ്ടി വന്നു, അപ്പോഴത്തേക്കും സ്ട്രെയിറ്റ് റോഡ് തീർന്നു. അതുകൊണ്ട് പരിപാടി നിർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ നോർമൽ ഡ്രൈവ് മോഡിൽ 211 കിലോമീറ്ററാണ് ഈ റേഞ്ച് ഇപ്പോൾ കാണിക്കുന്നത്. 91% ബാറ്ററി ചാർജിൽ. നമ്മൾ സ്പോർട്സ് മോഡിലോട്ട് ഇട്ടപ്പോഴത്തേക്കും നേരെ അത് 201, അതായത് 10 കിലോമീറ്റർ നേരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ സ്പോർട്സ് മോഡെല്ലാം കഴിഞ്ഞ് ഡ്രൈവ് മോഡിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം സ്പോർട്സ് മോഡ് നല്ല സൂപ്പറാണ്, നല്ല റോക്കറ്റ് പോലെ പോകുന്നു, പോവാം. പക്ഷേ ബാറ്ററി നല്ല രീതിയിൽ വലിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല.
ഇപ്പം നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ അങ്ങനെ സ്പോർട്സ് മോഡ് ഇട്ട് കുതിച്ച് വാങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും. ഇത് നമ്മുടെ നാട്ടിലെ പാടശേഖരങ്ങളാണ്, നടുക്കൂടെ ഉള്ള ഒരു റോഡാണ്. ഇപ്പം ഈ ഓട്ടോമാറ്റിക് വാഹനമൊക്കെ കുറേ നാൾ ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് മാനുവൽ വാഹനത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഇടയ്ക്കൊക്കെ ക്ലച്ച് ഒട്ടാൻ മറന്നു പോകാറുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം സംഭവിച്ചു. എന്നാൽ മാറി മാറി ഓടിക്കുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഈ കാറിൻ്റെ ബാറ്ററിക്ക് 160,000 kilometers അല്ലെങ്കിൽ 8 വർഷത്തേക്കാണ് കമ്പനി വാറണ്ടി തന്നിരിക്കുന്നത്. ഇപ്പോൾ പഞ്ച് EV സ്മാർട്ട് പ്ലസ് എന്ന ഈ ഒരു വേരിയൻ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് നമുക്ക് 12.5 lakh rupees ആയത്. അതിനുശേഷം നമ്മൾ ഇതിന് സീറ്റ് കവർ ചെയ്തു, മുന്നിലും പുറകിലൊക്കെ ആയിട്ട് ഡാഷ് ക്യാം പിടിപ്പിച്ചു, അതൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ഇതിനേക്കാളും വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് ആണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇതുവരായിട്ട് ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. ഇടയ്ക്ക് ഇതിനകത്ത് ചാർജ് കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ പോകുന്ന ഇപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് ചാർജിങ് സ്റ്റേഷൻസ് എന്നൊക്കെ ഉള്ളത് നേരത്തെ ഒന്ന് നോക്കിയും കണ്ടും പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പം വഴി കിടക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ്. നമ്മൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കാണ്, എല്ലാം ലോക്കായിട്ടുണ്ട്. അൺലോക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി. അതോടൊപ്പം തന്നെ അപ്പുറത്തെ ഡോറിലും ഇതേ സിസ്റ്റം തന്നെയാണ്. ലോക്കായി ഇത് വലിച്ചു കഴിഞ്ഞാൽ അൺലോക്ക് ആവും, ഒന്നും കൂടെ വലിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കും. അപ്പം അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരാരെങ്കിലും രണ്ട് പ്രാവശ്യം വലിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കും. അതൊരു വളരെ ഒരു നെഗറ്റീവായിട്ടാണ് തോന്നിയത്. അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു വാഹനത്തിൻ്റെ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. മൈക്രോ എസ് യു വി ആയതും കൂടെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. നമ്മുടെ ഈ സ്വിഫ്റ്റ് സിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. പിന്നെ പുറകിലാണെങ്കിൽ 3 പേർക്ക് അത്യാവശ്യം നന്നായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ പുതിയ വാഹനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ സീറ്റ് ബെൽറ്റ് കമ്പൽസറി ആക്കിയതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ അലാറം അടിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ബെൽറ്റൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഈ ഡ്രൈവർ സീറ്റിൽ നമ്മൾ ഒരു 100 meters പോകണമെങ്കിൽ പോലും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അലാറം അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇട്ട് പോവുക. കോ ഡ്രൈവർ സീറ്റ് ആണെങ്കിൽ ആൾക്കാർ ഇരുന്നാൽ സെൻസ് ചെയ്ത് അലാറം അടിക്കും, ഇരുന്നില്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. കഴിഞ്ഞ ദിവസം 1-2 വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു ടാറ്റാ പഞ്ച് EV എടുത്തിട്ട് പണി കിട്ടിയവരുടെ. അങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഈ നോബ് മാറ്റി കഴിഞ്ഞാൽ ഡ്രൈവിലോട്ടൊന്നും മാറുന്നില്ല, ന്യൂട്രലിലോട്ട് മാറുന്നില്ല, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ. എന്നാൽ ഇതിപ്പോൾ ഏകദേശം 1900 kilometers ആയി, ഇതുവരെ ആയിട്ടും ഈ വാഹനത്തിന് കുഴപ്പം വന്നിട്ടില്ല. ഇനി എന്നാണ് പണി കിട്ടുന്നെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. പിന്നെ അത്യാവശ്യം സേഫ്റ്റിയുള്ള കാറാണ്, 5-star safety ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഇന്റീരിയറും ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവർക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.